പുതിയ പ്ലസ് ടു സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ചതിലെ ക്രമക്കേടിനെ കുറിച്ച് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് സി പി ഐ എം ആവശ്യപ്പെട്ടു. അതേസമയം കുട്ടികൾക്ക് വേണ്ടി ഒന്നും ചെയ്യാത്തവർക്ക് എന്തു വേണമെങ്കിലും ആവശ്യപ്പെടാമെന്ന് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ഇതിന് മറുപടി നൽകി. പ്ലസ് ടു അനുവദിച്ചതിലെ ക്രമക്കേടുകൾ വ്യക്തമാക്കിക്കൊണ്ട് എം ഇ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ ഇന്ന് മുഖ്യമന്ത്രിക്ക് പരാതി നൽകി. മാനദണ്ഡങ്ങൾ പാലിക്കാതെയും വിദ്യാഭ്യാസ ചട്ടങ്ങൾ ലംഘിച്ചും സർക്കാർ പ്ലസ് ടു സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ചുവെന്നും ഇത് കോഴ വാങ്ങാൻ വേണ്ടിയാണെന്നും സി പി ഐ എം സംസ്ഥാന സമിതി ആരോപിച്ചു. ധാരാളം സീറ്റുകൾ ഒഴിഞ്ഞുകിടക്കുന്ന ജില്ലകളിൽ പോലും പ്ലസ് ടു അനുവദിച്ചത് ക്രമക്കേട് വ്യക്തമാക്കുന്നു. പ്ലസ് ടു സ്കൂളുകളും കോഴ്സുകളും അനുവദിക്കാൻ ഭരണകക്ഷിയുമായി ബന്ധമുള്ളവർ തന്നെ സമീപിച്ചിരുന്നുവെന്ന് എം ഇ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ തന്നെ വെളിപ്പെടുത്തിയ സാഹചര്യത്തിൽ ക്രമക്കേട് പുറത്തുകൊണ്ടുവരാൻ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സി പി ഐ എം സംസ്ഥാന സമിതി ആവശ്യപ്പെട്ടു. അതേസമയം ഭരണത്തിലിരുന്നപ്പോൾ വിദ്യാർത്ഥികൾക്കായി ഒന്നും ചെയ്യാത്തവരാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ആവശ്യങ്ങൾ ഉന്നയിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പ്രതികരിച്ചു. വിദ്യാർത്ഥികളുടെ പഠനാവശ്യം ഉൾക്കൊണ്ടുകൊണ്ടുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. ആ കാര്യത്തിൽ ഞങ്ങൾ എല്ലാ വിധത്തിലുള്ള ആലോചനയും നടത്തിയതിനു ശേഷമാണ്. മാർക്സിസ്റ്റ് പാർട്ടിക്ക് എന്തും പറയാം, പിള്ളേരുടെ മർദ്ദത്തിന്റെ കാര്യം അവർക്ക് അന്വേഷിക്കേണ്ട കാര്യമില്ലല്ലോ. അവരധികാരത്തിൽ ഇരുന്നപ്പോൾ ഇങ്ങനെ സൗകര്യം ഉണ്ടാക്കി കൊടുത്തോ? എം ഇ എസിനെ പ്ലസ് ടു അനുവദിക്കാൻ മുസ്ലിം ലീഗ് നേതാക്കൾക്കാണെന്ന് പറഞ്ഞ് ചിലർ തന്നോട് കോഴ ആവശ്യപ്പെട്ടതായി ഫസൽ ഗഫൂർ വെളിപ്പെടുത്തിയിരുന്നു. ഇതേക്കുറിച്ചുള്ള പരാതി ഫസൽ ഗഫൂർ മുഖ്യമന്ത്രിക്ക് ഇന്ന് നൽകി. എന്നാൽ കോഴയെക്കുറിച്ച് പരാതിയിൽ പറയുന്നില്ല. ഈ വിഷയത്തിൽ നമ്മളോടൊപ്പം സംസാരിക്കാൻ ഡോക്ടർ ഫസൽ ഗഫൂർ, എം ഇ എസ് പ്രസിഡന്റ്, പി കെ ഫിറോസ് യൂത്ത് ലീഗ് നേതാവ്, എം സ്വരാജ് ഡിവൈഎഫ്ഐ നേതാവ്, എൻ ആർ മായിൻ ഓവർസീസ് ഫ്രണ്ട്സ് ഓഫ് ഒഐ സി സി നേതാവ്, അതോടൊപ്പം തന്നെ നമ്മളോടൊപ്പം സുരേഷ് കൃഷ്ണ ഇടതുപക്ഷ പ്രതിനിധി, ഇത്രയും പേർ നമ്മളോടൊപ്പം ചേരുന്നു. ആദ്യമായി ശ്രീ ഫസൽ ഗഫൂറിലേക്ക്. ശ്രീ ഫസൽ ഗഫൂർ, ഇന്ന് താങ്കൾ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് പ്ലസ് ടു ബാച്ചുകളും സ്കൂളുകളും അനുവദിച്ചതിൽ ക്രമക്കേടുണ്ടെന്ന് കാട്ടി പരാതി നൽകിയിരിക്കുന്നു. ഇന്നലെ താങ്കൾ മാധ്യമങ്ങളോട് വളരെയധികം കാര്യങ്ങൾ തുറന്നു പറയുകയും ചെയ്തിരുന്നു. എം ഇ എസിന്റെ കാഴ്ചപ്പാടിൽ എന്ത് അപാകതയാണ് ഇത്തവണ പ്ലസ് ടു ബാച്ചുകളും സ്കൂളുകളും അനുവദിച്ചതിൽ സർക്കാരിന് പറ്റിയത്? ആദ്യമായിട്ടാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഞാൻ ആരെങ്കിലും എന്നോട് കോഴ ആവശ്യപ്പെട്ടെന്ന് പറഞ്ഞില്ല. യഥാർത്ഥത്തിൽ കുറച്ച് ആൾക്കാർ എന്നോട് പറഞ്ഞ കോഴ കൊടുത്ത് നമ്മൾ കാര്യങ്ങൾ ശരിയാക്കാം എന്ന് പറഞ്ഞപ്പോൾ അതിന് ഞാൻ തയ്യാറില്ല എന്ന് പറയും. ഉമ്മൻചാണ്ടി തന്റെ സുഹൃത്തായിട്ടുള്ള മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി കെ പി എ മജീദിനെ വിളിച്ച് ഇങ്ങനെയൊക്കെ സംഭവങ്ങളിവിടെ നടക്കുന്നുണ്ട് എന്ന് പറയും. ഇതിപ്പോ അദ്ദേഹം പറഞ്ഞ ഡോക്ടർ ഇതിലൊന്നും വീഴരുത്, നിങ്ങൾ ഒരു പൈസ പോലും കൊടുക്കരുതെന്ന് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്. അതിനെ അങ്ങോട്ട് ബെനിഫിറ്റ് മാറ്റി അത് ആർക്കെതിരായിട്ട് ഞാൻ പറഞ്ഞാണ് അല്ലെങ്കിൽ എതിരായിട്ട് പറഞ്ഞാൽ ശരിയല്ല. അതേസമയം മറുവശമുണ്ട്, ഇത് കൊടുത്തതിൽ ക്രമക്കേടുണ്ട് എന്ന് പറയുന്നതിന് കാരണം ഇവിടെ ചില മാനദണ്ഡങ്ങൾ നമ്മുടെ സർക്കാർ കൊണ്ടുവന്ന് ലംഘിക്കപ്പെട്ടിട്ടുണ്ട്. ഉദാഹരണമായിട്ട് സർക്കാർ കോളേജ് സ്കൂളുകൾക്ക് ആദ്യം, അതിനുശേഷം കോർപ്പറേറ്റ് മാനേജ്മെന്റ് അതായത് സാമുദായിക സംഘടനകൾക്ക്, അതിനുശേഷം മാത്രം സിംഗിൾ മാനേജ്മെന്റ് എന്നുള്ളതായിരുന്നു. അതിവിടെ പാലിക്കപ്പെട്ടിട്ടില്ല എന്നുള്ള കാര്യം വളരെ വ്യക്തമായിട്ട് ഞാൻ അദ്ദേഹത്തോടൊപ്പം കൊടുത്തിട്ടുള്ള ഇതിൽ പറയാറുണ്ട്. അതേമാതിരി തന്നെ അത്തരത്തിലുള്ള ഇതുമായി തന്നെ ഈ നമ്മുടെ ഏകജാലകം അട്ടിമറിക്കരുത്. കാരണം ഏകജാലകം അട്ടിമറിച്ച് കഴിഞ്ഞാൽ 100-100 സീറ്റ് മാനേജ്മെന്റ് ആയിരിക്കും. ശരിക്കും മാനേജ്മെന്റ് 20% സീറ്റ് മാത്രമേ ഉള്ളൂ. അതിന് പകരമായിട്ട് ഇത് മാനേജ്മെന്റ് സീറ്റുകളെല്ലാം വെച്ചു കൊടുക്കുന്ന രീതി ശരിയല്ല. മൂന്നാമത് ഞാൻ പറഞ്ഞ കാര്യം ഈ സ്റ്റാഫ് അപ്പോയിന്റ്മെന്റിനെ പറ്റി വ്യക്തത വേണം. കാരണം നമ്മളൊരു സ്റ്റാഫിനെ അപ്പോയിന്റ് ചെയ്ത് 2 കൊല്ലം കഴിഞ്ഞിട്ട് അവർക്ക് ഒരു അവകാശം ഉണ്ടാവാം, അല്ലെങ്കിൽ അവകാശം വന്നു കഴിഞ്ഞാൽ പിന്നെ അവരോട് ഇറങ്ങിപ്പോകാൻ പറയുന്നത് ശരിയല്ല. അപ്പൊ ഈ തരങ്ങൾ കാര്യങ്ങളിലൊക്കെ വളരെ വ്യക്തത വേണം. എവിടെ നിന്നാണ് വിദ്യാർത്ഥികൾ എടുക്കേണ്ടത്, ഈ കാര്യങ്ങളിൽ വ്യക്തത വേണം എന്നുള്ള കാര്യങ്ങളാണ് അവിടെ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ശ്രീ ഫസൽ ഗഫൂർ, താങ്കൾ പറഞ്ഞ 3 കാര്യങ്ങൾ, അതിൽ കോഴയുടെ കാര്യമാണെങ്കിലും ഏകജാലകത്തിന്റെ കാര്യമാണെങ്കിലും അധ്യാപക നിയമനത്തിന്റെ കാര്യമാണെങ്കിലും, ഇതിൽ അധ്യാപക നിയമനം തന്നെ എടുത്തു കഴിഞ്ഞാൽ താങ്കൾ അവസാനമായി പറഞ്ഞതുപോലെ ഈ അധ്യാപകർക്ക് ഒരു പ്രിവിലേജ് വരിക എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ്. അത് എല്ലാവർക്കും അറിയാം. സീറ്റ് അനുവദിച്ച മുസ്ലിം ലീഗിനോ അല്ലെങ്കിൽ സർക്കാരിനോ എല്ലാം തന്നെ അറിയാം. അതേപോലെ തന്നെ മാനേജ്മെന്റ് ഈ ഗസറ്റ് അധ്യാപകർ വയ്ക്കുന്നത് സ്വാഭാവികമായും 2 വർഷം കഴിയുമ്പോൾ സ്ഥിരപ്പെടുത്താം എന്ന് പറഞ്ഞ് അഡ്വാൻസ് ആയി തന്നെ പണം വാങ്ങിക്കൊണ്ടായിരിക്കും അവർക്ക് പ്രിവിലേജ് ലഭിക്കുകയും ചെയ്യും. അപ്പോൾ ഇത് എല്ലാവരും അറിഞ്ഞുകൊണ്ടല്ലേ ഇങ്ങനെ ഒരു ക്ലോസ് അധ്യാപക നിയമനത്തിൽ വരുന്നത്? അല്ല, അതാണ് ആ കാര്യം ഞാൻ മുഖ്യമന്ത്രിയോട് ക്ലാരിഫൈ ചെയ്തിട്ടുണ്ട്. മുഖ്യമന്ത്രി പറഞ്ഞു ഞാൻ വേറെ നമുക്കൊരു നടപടിക്രമമാണ്. ഉദാഹരണമായിട്ട് ഞാൻ ഡോക്ടറായെന്ന് പറയണം,
മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ ഇല്ലാതാവുമ്പോ അവര് ഡോക്ടർമാരെ പി എസ് സി ലിസ്റ്റിന് ലിസ്റ്റിൽ നിന്ന് ഒരു കാലാവധിക്ക് എടുക്കും. അത് ആറുമാസം. അവർക്ക് യാതൊരു അവകാശവും ഉണ്ടാവില്ല ആ കാര്യത്തിൽ. അതായത് പിന്നീട് പി എസ് സി അവർ ഏത് ലിസ്റ്റിൽ തന്നെ വഴി ഉണ്ടാവുള്ളൂ. ഇത് ടെമ്പററി അപ്പോയിന്റ്മെന്റ് ആയിട്ട് എടുക്കുന്നതാണ്. അപ്പൊ അവർക്ക് സീനിയോറിറ്റി പോലെയാണ് എനിക്കില്ല. പിന്നീട് എടുത്താൽ പോലും സീനിയോറിറ്റി. ഈ കാര്യങ്ങളൊക്കെ ഞാൻ മുഖ്യമന്ത്രിയുടെ വിവരിക്കുകയും അത്തരത്തിൽ എടുക്കാനൊക്കെ മാത്രമേ ഇത് സ്വീകാര്യമാണെന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അതായത് ഇവർക്ക് പിന്നീട് ഒരു ക്ലെയിം പാടില്ല. അതാണ് എന്റെ അഭിപ്രായം. അങ്ങനെ ക്ലെയിം ഇല്ലെങ്കിൽ മുഖ്യമന്ത്രി പറഞ്ഞു ആ സജഷൻ ഞാൻ തന്നെയാണ് വെച്ചത് മീറ്റിംഗിൽ. അതിൽ കുഞ്ഞാലിക്കുട്ടി അതിനെ എന്റെ ഒപ്പം നിൽക്കുകയാണ് ചെയ്തത് ആ മാറ്ററിൽ. അത് അങ്ങനെ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ട് എന്നാണ് എന്നോട് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷെ സാധാരണയായി ശ്രീ ഫസൽ ഗഫൂർ, നമ്മൾ അധ്യാപക നിയമനത്തിൽ ഈ ഒരു ക്ലെയിം കാലാകാലങ്ങളായിട്ട് നിലവിലുണ്ട്. ആ ക്ലെയിം ഉപയോഗിച്ചാണ് ടീച്ചേഴ്സ് വരികയും അതേപോലെ തന്നെ കുറെ മുൻകൂട്ടി കണ്ട് ആളെ വിരമിക്കാനായിട്ടുണ്ടെങ്കിൽ അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആളെ എടുക്കുകയും വെക്കേഷനിലോ അല്ലെങ്കിൽ ലീവ് വേക്കൻസിയിലോ കയറ്റുകയും അതൊരു ക്ലെയിമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങൾ മാനേജ്മെന്റ് സ്കൂളുകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട്. ലീവ് വേക്കൻസി വേറെയാണ്, ഗസ്റ്റ് ലെക്ചർ വേറെയാണ്. അപ്പൊ പ്രീ അല്ലെങ്കിൽ ഡെയിലി വേജസിന് എംപ്ലോയ് അങ്ങനെ മൂന്നാല് തരത്തിലുണ്ട് കാര്യങ്ങൾ. അപ്പൊ മുഖ്യമന്ത്രി വളരെ വ്യക്തമാക്കി എന്താന്ന് വെച്ചാൽ അധ്യാപക ബാങ്കിൽ നിന്ന് കിട്ടിയിട്ടില്ലെങ്കിൽ അവരെ ഗസ്റ്റ് ലെക്ചർമാരായിട്ട് മാത്രമേ കണക്കാക്കൂ എന്ന് അദ്ദേഹത്തിനോട് വാസ്തവം. ഞാൻ പറഞ്ഞത് മതി. കാരണം അതല്ലാത്തൊരു രീതിയിലാണെങ്കിൽ എന്ത് പറ്റുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ പണം കൊടുത്തവരായാലും പണം കൊടുക്കാത്തവരായാലും പണം വാങ്ങിച്ചവരായാലും വാങ്ങാത്തവരായാലും അവസാനം ഒരു ക്ലെയിം വരും എന്നുള്ള പ്രശ്നമുണ്ട്. ആ ക്ലെയിം വന്നു കഴിഞ്ഞാൽ പിന്നെ അധ്യാപകരുടെ സമരമായി ആ പ്രശ്നമായി അന്ന് ഇവരെല്ലാവരും ഇപ്പോൾ യൂണിയൻ ആവും. ആ മറ്റേ എല്ലാ അധ്യാപകർക്കും സപ്പോർട്ട് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. അതുകൊണ്ട് ഇത് ഒരുപാട് അധ്യാപകരെ നിയമിക്കുന്ന ഒരു പ്രശ്നമായി അച്ചടിച്ച് ഒരുപാട് അധ്യാപകരെ നിയമിക്കുന്ന ഒരു പ്രശ്നമായതുകൊണ്ട് തീർച്ചയായിട്ടും ഈ കാര്യത്തിൽ വേണം എന്നുള്ളതാണ് മുഖ്യമന്ത്രി ഞാൻ അറിയിച്ചത്. അതിനകത്ത് തന്നെ ഏകജാല വസ്ത്രക്കാരുടെ ഒരു 100 സീറ്റിന് ഒരു 25,000 അല്ലെങ്കിൽ 30,000 വാങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ട്. അത് പറ്റിയൊരു കുംഭകോണമായിട്ട് മാറും. മറ്റ് ഇവിടെ മാനേജ്മെന്റ് അവകാശം 20% പറയണം. ശ്രീ ഫസൽ ഗഫൂർ, ഇതോടൊപ്പം തന്നെ ഈ ഏകജാലകത്തിന്റെ കാര്യത്തിലാണെങ്കിൽ പോലും നമ്മൾ ഡിഗ്രി ക്ലാസ്സുകളിലേക്കാണ് കുട്ടികളിൽ നിന്ന് പൈസ വാങ്ങുന്നത് കണ്ടിട്ടുണ്ടായിരുന്നത് മുൻപ്. പക്ഷേ ഈ സംവിധാനം, ഏകജാലക സംവിധാനം ഇല്ലാതെ വരുന്നതോടുകൂടി മാനേജ്മെന്റിന് പൂർണ്ണ ഉത്തരവാദിത്വം കുട്ടികളുടെ സെലക്ഷനിൽ ഉണ്ടാവുകയും അത് പൂർണ്ണമായും ഇതേപോലെ തന്നെ മറ്റു വാർത്തകളിൽ നമ്മൾ കണ്ടിരുന്നു കുട്ടികളുടെ പ്രവേശനത്തിന് വേണ്ടി പൈസ വാങ്ങുന്ന സംഭവങ്ങൾ, അത് ഉണ്ടാകാൻ ഇടയാകില്ലേ? എങ്ങനെ അതിലൊരു സൊല്യൂഷൻ എന്താണ് താങ്കൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ ലഭിച്ചത്? ചെറിയ ചരിത്രം പറയാനാണ്. കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിൽ LTA ഏകജാലകം നടപ്പായിട്ടോ ഇത് ന്യൂനപക്ഷ സ്ഥാപനങ്ങൾക്ക് ബാധകമാക്കാൻ സഭക്കോടിക്ക് കേസ് കൊടുത്തു. ആ കേസിൽ ഞാൻ എതിരായിട്ട് കസ്റ്റീർമെന്ന് പറഞ്ഞത് നടപ്പാക്കണം. ഇത് ന്യൂനപക്ഷങ്ങൾക്ക് ഗുണകരമാണ്, ഇത് OBCകൾക്ക് ഗുണകരമാണ്, SC/ST കൾക്ക് ഗുണകരമാണ്. പ്രത്യേകിച്ച് SC/ST വിഭാഗങ്ങൾക്ക് സീറ്റ് കിട്ടാറില്ല മാനേജ്മെന്റ് കോളേജിൽ. കാരണം അന്ന് മെറിറ്റ് എന്നുള്ള തീരുമാനിച്ച കാര്യമാണ്. മെറിറ്റ് പ്രകാരം മാനേജ്മെന്റ് എടുക്കുക എന്നുള്ളത്, അത് മാറ്റിയിട്ട് ഗവൺമെന്റ് എടുക്കുക എന്നുള്ളത് ഗവൺമെന്റ് അയച്ച എന്നുള്ളതാണ്. ആ കാര്യത്തിൽ ഞാൻ ഓർമ്മപ്പെടുത്താൻ എന്നോട് LDFനോടൊപ്പം എന്നോടൊപ്പം നിന്നത് ET മുഹമ്മദ് ബഷീറാണ്. ഇവിടെ ഞാൻ അവരറിയോ ഇതൊക്കെ ഞാൻ ആൾക്കാരുടെ പേരുകൾ പറയുന്നതിന് കാരണം ഇവിടെ നിങ്ങൾ ജയിക്കുന്നവർ വെറും രാഷ്ട്രീയമല്ല, ഇതിലൊക്കെ പല രാഷ്ട്രീയക്കാർക്കും പല ലിഷ്ടങ്ങളുണ്ട്. അന്ന് എന്നോടൊപ്പം നിന്നിരുന്നത് ET മുഹമ്മദ് ബഷീർ ഉറക്കുന്ന ഒരാളാണ്. അപ്പൊ ആ നിലക്ക് ഞാൻ പറയുമ്പോൾ അത് തന്നെയാണ് ഞാൻ പോയി പറഞ്ഞത്. മാനേജ്മെന്റുകൾക്ക് 20% സീറ്റിന് 20% മാത്രം കൊടുക്കാൻ പാടുള്ളൂ, ബാക്കി ഏകജാലകളുടെ എന്റെ വാദം. തീർച്ചയായും താങ്കൾക്കെതിരെ വന്ന ആരോപണം ഇത് തന്നെയായിരുന്നു, രാഷ്ട്രീയമായി കാര്യങ്ങൾ കാണുന്നു എന്നുള്ളത്. കാരണം +2 അഴിമതി വരുന്നു എന്നാരോപിച്ചപ്പോൾ, ഏതായാലും ഇന്ന് മുഖ്യമന്ത്രിയുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ താങ്കളുടെ സംശയങ്ങളെല്ലാം ദൂരീകരിക്കപ്പെട്ടു. അല്ല, ഞാൻ എന്റെ സംശയങ്ങൾ മുഖ്യമന്ത്രിയുടെ മുന്നിൽ വെച്ചു. അതിൽ കുറെ സംശയങ്ങൾ, കാരണം അധ്യാപക നിയമനം ഒരു സംശയവും വേണ്ട. അധ്യാപക നിയമനം താൽക്കാലികമായിരിക്കും, ഇത് പെർമനന്റ് ആവില്ല. ഇത് അധ്യാപക നിയമനത്തിന് കാശ് വാങ്ങാനുള്ള വാതിൽ തുറന്നു കൊടുക്കുകയില്ല എന്ന് ഉറപ്പ് മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുണ്ട്. അതാണ് നിങ്ങൾക്ക് ഈ ഉറപ്പ് നൽകുന്നത്. ഏകജാലകത്തിന്റെ കാര്യം പഠിക്കണം, അതിന് കുറച്ച് ടെക്നിക്കലായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. മറ്റുള്ളത് അനർഹരായിട്ടുള്ളവർക്ക് കൊടുത്തു, ഞാൻ പറഞ്ഞു അനർഹരായിട്ടുള്ള കൊടുത്തിട്ടുണ്ട്, അതിൽ അർഹര തഴക്കിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ആ പരാതികളെല്ലാം ഞാൻ പഠിക്കാം. ഞാൻ പറഞ്ഞത് MES പരാതി മാത്രമല്ല, അങ്ങയുടെ മുമ്പിൽ ഒരുപാട് പരാതികൾ വരാറുണ്ട്. ആ പരാതികളെല്ലാം നിങ്ങൾ പഠിക്കണം. കാരണം ഇത് തെറ്റായിട്ടൊരു ധാരണയാണ്. ഇത് മുസ്ലിം ലീഗ് എടുത്തൊരു തീരുമാനമായിട്ട് നിങ്ങൾ കണക്കാക്കരുത്. ഇത് ക്യാബിനറ്റ് എടുത്തിട്ടുള്ള തീരുമാനമാണ്. അതിന്റെ ഉത്തരവാദിത്വം മുഖ്യമന്ത്രിക്കാണ്.
അതുകൊണ്ടാണ് മുഖ്യമന്ത്രി അടുത്ത് ഞങ്ങൾ വ്യത്യാസപ്പെട്ടത്. ശരി, ഞാൻ അതിലേക്ക് വരുമ്പോൾ താങ്കൾ ആദ്യം ഉന്നയിച്ചിരുന്നത് തെക്കോട്ട് സീറ്റുകൾ ഒഴിഞ്ഞു കിടക്കുന്നു, അവിടെ പ്ലസ് ടു അനുവദിച്ചിരിക്കുന്നു. അപ്പോൾ പ്ലസ് ടു ബാച്ചുകളും സ്കൂളുകളും അനുവദിച്ചത് മറ്റു രീതിയിൽ കോഴ വാങ്ങാനും കോഴ വാങ്ങാനുള്ള സാഹചര്യം സൃഷ്ടിക്കാനും എല്ലാം ആണ് എന്നാണ് പറഞ്ഞിരുന്നത്. ആ ഒരു ഭാഗത്തെ കുറിച്ച് തെറ്റാണ് ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ എല്ലാ ശ്രദ്ധകളും അനുസരിച്ചിട്ട് ടെക് കോളേജ് സ്കൂളുകൾ ആവശ്യമില്ല. അപ്പോ അനാവശ്യമായിട്ട് ഒരു വർഗീയമായിട്ട് ഒരു ആരോപണം ഉന്നയിക്കുക, വടക്കിന് ഇത് ടെക് കൊടുക്കാതെ വടക്കിന് മാത്രം കൊടുത്തു എന്നുള്ള നിലക്ക് കമ്മ്യൂണൽ ബാലൻസിങ് ഇവിടെ ആവശ്യമില്ല. എവിടെയാണ് ഇവിടെ വിദ്യാർത്ഥികളുടെ കുറവുള്ള മറ്റേ സീറ്റുകളുടെ കുറവുള്ള അവിടെ കൊടുത്താൽ മതി, അല്ലാതെ ഇത് കറന്നിട്ട് അവിടെ ബാലൻസ് ചെയ്യുക, ഇത്ര എണ്ണം എൻ എസ് എസ് കൊടുക്കുക, ഇത്ര എണ്ണം എസ് എൻ ഡി പി കൊടുക്കുക, ഇത്ര എണ്ണം കത്തോലിക് സഭ കൊടുക്കുക, ഇത്ര എണ്ണം മുസ്ലിങ്ങൾ കൊടുക്കുക, ഇത്തരത്തിലുള്ള ഇതൊന്നും ആവശ്യമില്ല. ഇവിടെ യഥാർത്ഥ മലബാറിലാണ് സീറ്റുകളിലോ ഉള്ളത്, അതുകൊണ്ട് മലബാറിൽ കൊടുക്കാനുള്ള തന്റെ കാണിക്കണം എന്നുള്ളതാണ് എന്റെ കറക്റ്റ് ആ കാര്യത്തിൽ. ആ സ്റ്റാൻഡിൽ തന്നെ ഞാൻ ഉറച്ചു വെച്ചാണ് എനിക്ക് കിട്ടിയ ഇവിടെ എനിക്ക് മാത്രമല്ല ഇവിടെ എല്ലാ മാധ്യമങ്ങളും ഇതനുസരിച്ചിട്ട് പെട്ടെന്ന് പ്രശ്നം ഉണ്ടാവാനുള്ള കാരണം ഒരു ഒരു പഞ്ചായത്തിലെ സ്കൂളിൽ നിന്ന് പുതിയൊരു തീരുമാനം വന്നതോടെ അപ്പൊ അവിടെ വിദ്യാർത്ഥികളുടെ എണ്ണം നോക്കിയിട്ടില്ല. ഞങ്ങൾക്ക് ഉറപ്പാണ് വിദ്യാർത്ഥികൾ ഉണ്ടാവില്ല ഈ സ്കൂളുകളിൽ, അപ്പൊ അതിനെക്കാളും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പോവുകയാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇക്കാര്യത്തിൽ ഒരു പുനഃപരിശോധനയ്ക്ക് ഇനി സാധ്യതയുണ്ട്? ഇപ്പോൾ നിലവിൽ അനുവദിച്ച സ്കൂളുകളും ബാച്ചുകളും സംബന്ധിച്ച് താങ്കൾക്ക് ലഭിക്കുന്ന വിവരം എന്താണ്? അല്ല, എന്റെ അഭിപ്രായത്തിൽ മുഖ്യമന്ത്രി, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, ഇത് പഠിക്കണം. പഠിച്ച് ഞങ്ങളുടെ കൂടെ അഭിപ്രായങ്ങൾ ഈ കാര്യത്തിൽ കേട്ടത് ഞങ്ങളുടെ തന്നെ പൊതു ഞങ്ങളുടെ തന്നെ പല മീഡിയകളിലും പല സ്കൂളുകളിലും പരാതികളും കാര്യങ്ങളും കേൾക്കുന്നില്ലേ? അപ്പോ ആ തരത്തിൽ ഈ കാര്യങ്ങൾ ഇപ്പൊ ഇങ്ങനെ ഇപ്പൊ എന്ത് നമ്മൾ ചെയ്യുന്ന ടെമ്പററി ആയിട്ട് നോക്കുന്ന കാര്യമാണോ? താൽക്കാലികമായിട്ട് ഇപ്പോൾ സംസാരിച്ചിട്ട് കുട്ടികളെ സ്വീകരിക്കില്ല, അത് ഇത്തരം സ്ഥിര സംവിധാനങ്ങൾ നമ്മൾ കടക്കാനായിട്ടില്ല. ഏകജാല ആയാലും വിദ്യാർത്ഥി അപ്പോയിന്റ്മെന്റ് ആയാലും സ്കൂളുകൾ കൊടുത്ത് പെർമനന്റ് കൊടുക്കുന്ന കാര്യമായാലും മുഖ്യമന്ത്രി പറഞ്ഞ സ്കൂളുകൾക്ക് ഞങ്ങൾ കണ്ടീഷൻ 50 കുട്ടികൾ വേണം ഒരു സ്കൂൾ, 40 കുട്ടികൾ വേണം ഒരു സ്കൂൾ. ഞാൻ പറഞ്ഞ അങ്ങനത്തെ കട്ടിപ്പുറത്തില്ല, തൽക്കാലമായിട്ട് അവിടെ നിന്ന് എന്തെങ്കിലും മക്കളെ വിളിച്ചിട്ടുണ്ട്, അതിന്റെ അടുത്തുകൾ ഉണ്ടാവില്ല, പിന്നീട് ഡിവിഷൻ പോകാൻ തലവേദന വേറെയാവും. ശ്രീ ഫസൽ ഗഫൂർ, ഒരു കാര്യം കൂടെ, ഇപ്പോൾ ഇപ്പോൾ ഈ വ്യക്തമാവുന്നത് താങ്കളുടെ സംശയങ്ങൾ ദൂരീകരിക്കപ്പെടുന്നു എന്ന് പറയുമ്പോൾ, താങ്കൾ നേരത്തെ വേണ്ടി വന്നാൽ കോടതിയിൽ പോകും എന്ന് പറഞ്ഞിരുന്ന സാഹചര്യം ഇല്ലാതെയാകുന്നു. ഇപ്പോൾ തോന്നുന്നു താങ്കൾക്ക് കോടതിയിൽ ഇതുമായി ബന്ധപ്പെട്ട് പോകേണ്ട എന്ന്. അങ്ങനല്ലല്ലോ, ഈ ഈ കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകണം. ഉദാഹരണമായിട്ട് ഈ അനർഹപ്പെട്ട സ്കൂളുകൾ അനുവദിക്കുകയും അർഹതയില്ലാത്തവരെ തള്ളിക്കളയുകയും ചെയ്യണേ തീർച്ചയായിട്ടും അവർ, ഞാൻ മാത്രമല്ലോ അവർക്ക് കോടതി പോയി, ഇത് എന്റെ വിഷയം മാത്രമല്ല, ഒരുപാട് സ്കൂളുകാർ ഈ വിഷയം പല ചാനലുകളിലായിട്ട് കത്തോലിക്ക സഭ, ഉദാഹരണം ഇന്ത്യ കേരളത്തിലെ ഏറ്റവും വലിയ സ്കൂളായ സെന്റ് മേരീസ് പാലക്കാട് ജില്ലയിൽ ആ സ്കൂളിൽ അനുവദിച്ചില്ല എന്നുകൊണ്ട് അവർ പരാതി പറയുന്നുണ്ട്. കോഴിക്കോട് ജില്ലയിലെ വലിയ വലിയ മുസ്ലിം സ്കൂളുകൾ പറയുന്നുണ്ട്. അപ്പൊ പരാതികൾ, എല്ലാവരുടെയും പരാതികൾ കേട്ടുകൊണ്ട് മുഖ്യമന്ത്രി ഒരു ന്യായപൂർവമായിട്ടുള്ള ഒരു തീരുമാനം എടുക്കണം എന്നാണ് പറയാം. ഇതിനൊരു ഭീഷണിയുടെ സ്ഥലമൊന്നുമില്ല, ബിജെപി ഇല്ല, അതിന് ഇതിനൊരു ഓർഡർ ഉണ്ട് കാര്യങ്ങൾ ചെയ്യാൻ. ആദ്യം എക്സിക്യൂട്ടീവിനെ അപ്രോച്ച് ചെയ്യുക, എക്സിക്യൂട്ടീവിന് സ്കാൻ ലഭിച്ചിട്ടില്ലെങ്കിൽ നമ്മൾ ജുഡീഷ്യറി അപ്രോച്ച് ചെയ്യാം. ഈ കാര്യം നിർഭാഗ്യവശാൽ പരസ്യമായി പോയി, പിരിയുടെ ഫെയിലായി പോയി എന്ന് മാത്രമേ ഉള്ളൂ. യെസ്, വളരെയധികം നന്ദി ശ്രീ ഫസൽ ഗഫൂർ. എം ഇ എസ് പ്രസിഡന്റ് ഫസൽ ഗഫൂർ ആണ് സംസാരിച്ച് സുരേഷ് കൃഷ്ണ. ഫസൽ ഗഫൂർ വളരെ നയതന്ത്രപൂർവം തന്നെ ഫസൽ ഗഫൂർ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നു. ആദ്യ രണ്ട് ദിവസങ്ങളിൽ വളരെ രൂക്ഷമായി കണ്ടിരുന്ന ആ നിലപാട് ഇപ്പോൾ മുഖ്യമന്ത്രിയുമായി സംസാരിച്ചപ്പോൾ അദ്ദേഹത്തിന് കുറേ കൂടെ കാര്യങ്ങളിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ടോ സുരേഷ് കൃഷ്ണ? കാര്യങ്ങളിൽ വ്യക്തത വന്നത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്കാണെന്നാണ്, അത് മാത്രമല്ല ഇത് അനുഭവിക്കുന്ന ജനങ്ങൾക്കുമാണെന്നാണ് എനിക്ക് കൂടുതൽ ബോധ്യപ്പെടുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് പരിശോധിക്കുമ്പോൾ നമ്മൾ കാണേണ്ടത്? ഒന്നാമതായിട്ട് രജനീയ സാനന്ദ് ആത്മഹത്യ ചെയ്തതിന് ശേഷം ഗായത്രി അതേ ദിനത്തിൽ ആത്മഹത്യ ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. ഇന്ന് അല്ലെങ്കിൽ ഇന്നലെ അരുൺ എന്ന് പറയുന്ന വിദ്യാർത്ഥി അഡ്മിഷൻ ലഭിക്കാതെ ആത്മഹത്യ ചെയ്യുന്നു. ഈ സാഹചര്യം ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു വേദിയിൽ നിന്നുകൊണ്ടാണ് 1500 കോടിയോളം രൂപയുടെ അഴിമതി നടത്താൻ വേണ്ടി കുറച്ചു കാലങ്ങളായി യു ഡി എഫിന്റെ നേതാക്കന്മാർ നടത്തിയ ഒരു ഗൂഢാലോചനയുടെ ഫലമായി പുറത്തേക്ക് വന്ന് 134 ബാച്ചുകൾക്ക് അനുമതി കൊടുത്തുകൊണ്ടുള്ള ഈ അഴിമതി. ഇത് ചർച്ച ചെയ്യപ്പെടുമ്പോൾ നമ്മൾ യഥാർത്ഥത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടത് വിദ്യാർത്ഥി മേഖല അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അക്ഷരങ്ങളിൽ നിന്ന് അകറ്റപ്പെടുന്ന വിദ്യാർത്ഥിയെ കുറിച്ചുള്ള ഒരു ചർച്ചയാണ്. ശരി, അതിലേക്ക് വരുന്നതിന് മുൻപ്, ആ വിഷയത്തിലേക്ക് വരുന്നതിന് മുൻപ് പ്ലസ് ടുവിലേക്ക് തന്നെ വന്നു കഴിഞ്ഞാൽ
പ്ലസ് ടുവിൽ ഏറ്റവും ഇന്ന് ഇപ്പോൾ സി പി ഐ എം സംസ്ഥാന സമിതി ആവശ്യപ്പെടുന്നു. ഈ മൊത്തം പ്ലസ് ടു അനുവദിച്ചതിൽ, ബാച്ചുകളും സ്കൂളുകളും അനുവദിച്ചതിൽ ഈ സംഭവത്തിൽ ഒരു ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് സി പി ഐ എം ജുഡീഷ്യൽ അന്വേഷണത്തിന് അടിസ്ഥാനപരമായി ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത് ചട്ടങ്ങളും മാനദണ്ഡങ്ങളും പാലിക്കാതെ പ്ലസ് ടു അനുവദിച്ചു. ഒന്ന്, രണ്ട്, എം ഇ എസിന്റെ സംസ്ഥാന പ്രസിഡന്റിന്റെ വെളിപ്പെടുത്തൽ പ്ലസ് ടു അനുവദിക്കണമെങ്കിൽ കോഴ വേണമെന്ന് മുസ്ലിം ലീഗിനോട് അടുപ്പമുള്ള ആരോ ആവശ്യപ്പെട്ടു എന്ന്. ഇപ്പോൾ മുസ്ലിം ലീഗ്, ഇപ്പോൾ എം ഇ എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് തന്നെ പറയുന്നു അത്തരമുള്ള സംഭവങ്ങളൊന്നും അത്ര വ്യക്തതയോടുകൂടി പറഞ്ഞതല്ല, അങ്ങനെ പണം നൽകിയാൽ കിട്ടുമെന്ന് ആരൊക്കെയോ എന്നോട് പറഞ്ഞു എന്ന് ഒരു വ്യക്തതയില്ല. അപ്പോൾ ജുഡീഷ്യൽ അന്വേഷണം പിന്നെ എന്തിന്? തീർച്ചയായിട്ടും ജുഡീഷ്യൽ അന്വേഷണം വേണമെന്ന് പറയുന്നത് ഈ ഇതിന്റെ അകത്ത് നടത്തിയിട്ടുള്ള വലിയ അഴിമതി അത് പുറത്തേക്ക് കൊണ്ടുവരണം. ഇത് ഇന്നും തുടങ്ങിയതല്ല, 1957 എം എസ് ഗവൺമെന്റ് കൊണ്ടുവന്ന വിദ്യാഭ്യാസ ബില്ലിനെതിരെ നടത്തിയിട്ടുള്ള വിഭജന സമരത്തിന് കൂട്ടുനിന്നവർ അവർ ഇന്നും വിദ്യാഭ്യാസ മേഖലയെ കച്ചവടവൽക്കരിക്കുന്നതിന് നിൽക്കുന്നുണ്ട്. അതിന് കൂട്ടുനിന്ന് കൊടുക്കുന്നത് ആന്റണിയും ഉമ്മൻചാണ്ടിയും പോലുള്ള നേതാക്കളാണ്. ചെറു ചെറു സംഘങ്ങളായി ഓരോ വകുപ്പിനെയും മാറ്റിവെച്ചിരിക്കുന്ന ഓരോ ചെറിയ പാർട്ടികളും അവർ ഇനി കിട്ടുന്ന അവസാന ബാക്കി വന്നിരിക്കുന്ന വർഷങ്ങൾ കൊണ്ട് എത്രത്തോളം സമ്പാദ്യം ഉണ്ടാക്കാം എന്ന് വിദ്യാഭ്യാസ മേഖലയെ കൂടി കച്ചവടത്തിന് വെച്ചിരിക്കുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. ഇവിടെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ള ഒരു പ്രശ്നം, വിദ്യാർത്ഥിക്ക്, ഒരു പാവപ്പെട്ട വിദ്യാർത്ഥിക്ക്, മാർക്കുള്ള വിദ്യാർത്ഥിക്ക് എവിടെയാണ് അഡ്മിഷൻ? ഗവൺമെന്റ് കോളേജുകളൊക്കെ സംബന്ധിച്ചുള്ള ചർച്ച നടക്കുന്നുണ്ടോ? ഇല്ല. ഇതുപോലുള്ള ചർച്ചകൾ മാത്രമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഗവൺമെന്റ് കൂടുതൽ വിദ്യാഭ്യാസ മേഖലയിൽ ശ്രദ്ധിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു. അവിടെ ഇൻവെസ്റ്റ് ചെയ്യേണ്ടത് വിദ്യാഭ്യാസ മേഖലയിൽ ഇൻവെസ്റ്റ് ചെയ്യണം. സുരേഷ് കൃഷ്ണ, കാരണം വിദ്യാഭ്യാസം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ കണ്ടിരുന്ന ഗവൺമെന്റ് സ്കൂളുകളുടെ അവസ്ഥയൊന്നുമല്ല. ഇന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് വേണം. സ്ഥലത്തിന്റെ വില, ഇൻഫ്രാസ്ട്രക്ചർ, അധ്യാപകരുടെ ശമ്പളം, ലാബ്, മറ്റ് കാര്യങ്ങൾ, ഇതെല്ലാം കൂടെ വരുമ്പോൾ ഒരു സർക്കാരിന് ഒരു സ്കൂളിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാവുന്നതിൽ പരിധിയുണ്ട്. അവിടെയാണ് മാനേജ്മെന്റുകൾ വരുന്നത്. അതിന് ക്രിസ്ത്യൻ മാനേജ്മെന്റ് ആണെങ്കിലും മുസ്ലിം മാനേജ്മെന്റ് ആണെങ്കിലും വരികയും ഇൻവെസ്റ്റ്മെന്റ് നടത്തുകയും അവർ അത് ഭംഗിയായി കൊണ്ടുപോവുകയും ചെയ്യുന്നത്. ഭംഗിയായി കൊണ്ടുപോകുന്നവരെ ഞങ്ങൾ എതിർക്കുന്നില്ലല്ലോ. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വിദ്യാർത്ഥി, ഒരു വിദ്യാർത്ഥിക്ക് അവകാശപ്പെട്ട വിദ്യാഭ്യാസത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടാൻ പാടില്ല. എന്താണ് സർവകലാശാലകളിലും കലാലയങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്? വിദ്യാർത്ഥി രാഷ്ട്രീയം നിരോധിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്ന എന്തിനാണ് ഇത്തരം വലിയ അഴിമതികൾ നടത്തുമ്പോൾ അതിനെ ചെറുക്കുന്നത്? വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളാണ്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ വായടയ്ക്കാൻ വേണ്ടിയാണ് അരാഷ്ട്രീയവൽക്കരണം സകല മേഖലകളിലും നടത്താൻ വേണ്ടി വലിയ ഗൂഢാലോചന നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ ഗൂഢാലോചനയെ ചെറുക്കേണ്ടത് വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ കടമയാണ്. ആ വിദ്യാർത്ഥി പ്രസ്ഥാനം അത് ചെയ്യുക തന്നെ ചെയ്യുമെന്നുള്ളതിന് യാതൊരു സംശയവും വേണ്ട. ഇന്ന് നടത്തിയിരിക്കുന്ന അഴിമതിക്കെതിരെ എസ് എഫ് ഐ നടത്തിയിട്ടുള്ള സമരം ഇന്ന് വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയുടെ വീട്ടിന് മുന്നിലേക്കാണെങ്കിൽ നാളെ മുഖ്യമന്ത്രിയുടെ വീട്ടിന് മുന്നിലേക്കായിരിക്കും. 134 സ്കൂളുകൾ അനുവദിച്ചു. എന്തായിരുന്നു അവരുടെ മാനദണ്ഡം? മുഖ്യമന്ത്രിയുടെ മണ്ഡലത്തിൽ മാത്രം, മുഖ്യമന്ത്രിയുടെ പഞ്ചായത്തിൽ മാത്രം 2 സ്കൂളുകൾക്ക് കൊടുത്തപ്പോൾ സെന്റ് മേരീസ് എന്ന് പറയുന്ന തിരുവനന്തപുരത്തുള്ള ഇന്ന് ഇന്ത്യ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠിക്കുന്ന ഒരു സ്കൂളിന് ഒന്നും കൊടുക്കാതിരിക്കുകയും ചെയ്യുന്ന ഈ വ്യത്യാസം ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ കച്ചവടവൽക്കരിക്കുകയും അവിടെ നിന്ന് അഴിമതിയാണ് ഫസൽ ഗഫൂർ പറയുന്നത്. അതായത് പ്ലസ് ടു ഇല്ലാത്ത എല്ലാ സ്കൂളുകളിലും പ്ലസ് ടു വേണം, അതാണ് സർക്കാർ ഫസ്റ്റ് ക്രൈറ്റീരിയ വെച്ചത്. അതാണ് സർക്കാരുമായി സംസാരിച്ചപ്പോൾ മനസ്സിലായതെന്ന് ഫസൽ ഗഫൂർ പറയുന്നു. ഫസൽ ഗഫൂറിന്റെ അത്തരം കാര്യങ്ങളുള്ള ആത്മാർത്ഥതയെ ഞാൻ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ സമരസപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു സംശയം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് ബോധ്യപ്പെടേണ്ട ഒരു കാര്യമാണ്. ആരാണ് പൈസ ചോദിച്ചതെന്ന് വ്യക്തമാക്കേണ്ട കടമ ഫസൽ ഗഫൂറിനെ പോലെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരാൾക്കുണ്ട്, ഏത് രാഷ്ട്രീയക്കാരനായിരുന്നാലും. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ജുഡീഷ്യൽ അന്വേഷണം ആവശ്യപ്പെടുമ്പോൾ ഞങ്ങൾക്ക് മുന്നിൽ വ്യക്തമായ ധാരണയുണ്ട്. ലീഗിൻ്റെ നേതാക്കന്മാർക്ക് വേണ്ടിയാണ് ഇത്തരം കോഴ ചോദിച്ചിട്ടുള്ളത്. യു ഡി എഫ് എപ്പോഴും നടത്തിയിട്ടുള്ളത്, എല്ലാ കാലത്തും നടത്തിയിട്ടുള്ളത് ഈ വിദ്യാഭ്യാസ കച്ചവടമാണ്. അതിൻ്റെ ഫലമായിട്ടാണ് 3 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തത്. രജനീ സാനന്ദിനും അതേപോലെ ഗായത്രിക്കും ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അരുണിനും ഇത്തരം ഒരു ദുർവിധി ഉണ്ടാക്കിയത് യു ഡി എഫ് ഗവൺമെന്റിന്റെ വിദ്യാഭ്യാസ നയത്തിന്റെ എം സ്വരാജ്, ഡി ഒ എഫ് നേതാവ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ സ്വരാജ്, ഫസൽ ഗഫൂർ അല്പം മുൻപ് പറഞ്ഞു നിർത്തിയത് കുറെയൊക്കെ കാര്യങ്ങളിൽ അദ്ദേഹത്തിന് വ്യക്തത വന്നിരിക്കുന്നു എന്നാണ്. അതെന്തോ ആകട്ടെ, ഏതായാലും പ്ലസ് ടുവിൻ സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ച കാര്യത്തിൽ കോടതിയെ സമീപിക്കണം എന്ന് എം ഇ എസ് ആദ്യം തീരുമാനിച്ചിരുന്നു. മുഖ്യമന്ത്രിയെ കണ്ട് പരാതി ബോധിപ്പിച്ച് കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ഒരു നിലപാട് ഇപ്പോൾ അത്രയ്ക്ക് തീവ്രമാക്കണമെന്നില്ല, നടപടി എടുക്കുന്നില്ലെങ്കിൽ മാത്രം
കോടതിയിലേക്ക് പോകാം എന്നാണ് ഫസൽ ഗഫൂർ പറയുന്നത്. എംഇഎസ്നെ മനമാറ്റം ഉണ്ടാവുന്നുണ്ടെന്ന് തോന്നുന്നുണ്ടോ? എനിക്കറിയില്ല. എനിക്ക് തോന്നുന്ന കാര്യം എംഇഎസ് എന്ന് പറയുന്നത് കേരളത്തില് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ധാരാളമായി നടത്തുന്ന ഒരു സംവിധാനമാണല്ലോ. അപ്പൊ അവർക്ക് ഒരു പക്ഷെ ഒരു ഗവൺമെന്റുമായി കലഹിച്ചു പോകുന്നതിന് പരിധികൾ ഉണ്ടായിരിക്കാം. നാളെയും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ നടത്തിപ്പും മുൻപോട്ട് പോകലും എല്ലാം ഇതിനൊരു ഘടകമായി വന്നിട്ടുണ്ടാവാം. എനിക്കറിയില്ല. അദ്ദേഹം തന്നെയാണ് അദ്ദേഹത്തിന്റെ നിലപാടുകൾ കൂടുതൽ വിശദീകരിക്കേണ്ടത്. ശരി, അതാ ഇങ്ങനെയായിരിക്കും എന്ന് കരുതാം. സിപിഐഎം സംസ്ഥാന സമിതി ആവശ്യപ്പെടുന്നു ജുഡീഷ്യൽ അന്വേഷണം വേണം എന്ന്. പ്ലസ് ടു ബാച്ചുകളും സ്കൂളുകളും അനുവദിച്ചതിന്റെ എന്തടിസ്ഥാനത്തിലാണ് ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്ന് പാർട്ടി ആവശ്യപ്പെടുന്നത്? ഇപ്പോ തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യങ്ങളുണ്ടല്ലോ കോഴയെ സംബന്ധിച്ച്. നമ്മുടെ മുൻപിൽ ചില ഭൂതകാല അനുഭവങ്ങളുണ്ട്. അത് ഞാനിപ്പോ സാന്ദർഭികമായിട്ട് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ വയനാട്ടിൽ മാനന്തവാടിയിൽ ബിഷപ്പ് ഹൗസിൽ ചെന്ന് ബിഷപ്പിനോട് യോഹന്നാൻ മാർ വെലിക്കോച്ചനോടാണെന്നാണ് എന്റെ ഓർമ്മ. മുസ്ലിം ലീഗിന്റെ ജില്ലാ ഭാരവാഹികൾ ലക്ഷക്കണക്കിന് രൂപ കോഴ ചോദിച്ചതിനെ സംബന്ധിച്ച് ബിഷപ്പ് തന്നെ വെളിപ്പെടുത്തുകയും അതിനെ തുടർന്ന് വലിയ വാർത്തകളും സംവാദങ്ങളും എല്ലാം കേരളത്തിൽ നടന്നിട്ടുള്ള ഒരു പഴയ അനുഭവം നമ്മുടെ മുന്നിലുണ്ട്. അപ്പൊ വിദ്യാഭ്യാസത്തെ സാമ്പത്തിക താല്പര്യത്തിന് വേണ്ടി, കോഴയ്ക്ക് വേണ്ടി, കച്ചവടത്തിന് വേണ്ടി ഉപയോഗിക്കുക എന്നത് യു ഡി എഫിന്റെ ഭരണകാലത്തിൽ ഒരു പുതിയ അനുഭവമല്ല. ലീഗിന്റെ നേതാക്കന്മാർ തന്നെ ഇക്കാര്യത്തിൽ പ്രതിക്കൂട്ടിലാണ്. താനും സമാനമായ ഒരു സാഹചര്യം ഇപ്പോഴും ഉണ്ടായിരിക്കുന്നു. ഇന്നിപ്പോ കോഴിക്കോട് നിന്ന് ഞാൻ കേട്ടൊരു വാർത്ത, യാതൊരു അടിസ്ഥാന സൗകര്യവും ഇല്ലാത്ത, ഇരിക്കാൻ ക്ലാസ് മുറി ഇല്ലാത്ത, മുൻപ് അഴിമതി നടത്തി എന്ന ആക്ഷേപത്തെ തുടർന്ന് വിജിലൻസ് അന്വേഷണം നടക്കുന്ന, പ്രാഥമിക അന്വേഷണത്തിൽ അഴിമതി ഉണ്ട്, കോഴയുണ്ട് എന്ന് കണ്ടെത്തിയ ഒരു സ്കൂൾ അധ്യാപക നിയമനത്തിൽ, ആ സ്കൂളിൽ തന്നെ വീണ്ടും പ്ലസ് ടു കൊടുത്തിരിക്കുന്നു. അവിടെ ഒരു സൗകര്യവുമില്ല. അവിടുത്തെ പി ടി എയുടെ പ്രസിഡന്റ് പറയുന്നു ഞങ്ങൾക്ക് ഇവിടെ യാതൊരു സൗകര്യവുമില്ല, മാനേജർ തിരുവനന്തപുരത്ത് പോയി തമ്പടിച്ച് കാശ് കൊടുത്ത് വാങ്ങിക്കൊണ്ടുവന്നാണത്. ഇത്തരത്തിലുള്ള വെളിപ്പെടുത്തലുകളുടെ നടുവിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പൊ അന്വേഷണം നടക്കട്ടെ, അന്വേഷണത്തിന് ഭയപ്പെടേണ്ട കാര്യമില്ലല്ലോ. അല്ല, പക്ഷേ ഈ അധ്യാപകരുടെ നിയമനമാണ് പാർട്ടി സംശയിക്കുന്ന മറ്റൊരു ഘടകം എന്ന് പറയുന്നത്. പൊതുസമൂഹത്തിന് സംശയമുണ്ടായിരുന്നത് അധ്യാപകരെ 2 വർഷം കഴിയുമ്പോൾ സ്ഥിരപ്പെടുത്തും, അതിനുള്ളൊരു ക്ലെയിം അവർക്കുണ്ടാകുമെന്നാണ്. പക്ഷേ മുഖ്യമന്ത്രി എടുത്ത് വ്യക്തമായി പറയുന്നു അങ്ങനെ ഒരു ക്ലെയിമിന് സാഹചര്യം ഉണ്ടാകില്ല. ഗസ്റ്റ് അധ്യാപകർ എന്ന് പറഞ്ഞാൽ ഗസ്റ്റ് അധ്യാപകർ മാത്രമായിരിക്കും, അവർക്ക് ക്ലെയിം ഉണ്ടാകില്ല എന്ന് പറയുന്നു സർക്കാർ. ഇത് എത്രത്തോളം വിശ്വസനീയമായി കാണണം? ഞാൻ എന്റെ വാക്കുകൾ കൂടിപ്പോകുന്നുണ്ടേ ക്ഷമിക്കണം. യാതൊരു വിശ്വാസ്യതയും ഇല്ലാത്ത, ഒരു എത്തിക്സും ഇല്ലാത്ത ഒരാളായിട്ടാണ് കേരളത്തിന്റെ മുഖ്യമന്ത്രിയെ ഞാൻ കാണുന്നത്. അതിനാർക്കെങ്കിലും വ്യത്യസ്ത അഭിപ്രായം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് എന്തുകൊണ്ടെന്നുള്ളത് ഞാൻ വേണമെങ്കിൽ സമയം തന്നെ വിശദീകരിക്കാം. പക്ഷെ നമുക്ക് ഇപ്പൊ ഈ വിഷയത്തിലേക്ക് വരാം. ക്ലെയിമിന്റെതല്ല നമ്മുടെ മുമ്പിലുള്ള വിഷയം. കേരളത്തിൽ ഇപ്പോ നടക്കുന്നതാ, കേരളത്തിൽ ഇപ്പോ നടക്കുന്നത് അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. 2 വർഷം കഴിഞ്ഞാൽ നിയമനം കിട്ടും എന്ന പ്രതീക്ഷയിൽ മാനേജർമാർ ഇപ്പോൾ അഡ്വാൻസ് ബുക്കിംഗ് ആരംഭിച്ചിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ മുമ്പിൽ ഇപ്പൊ നടക്കുന്നത്. ക്ലെയിമിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ. 2 കൊല്ലം കഴിഞ്ഞാലുള്ള നിയമനത്തിന് കച്ചവടം ഇപ്പൊ നടക്കുകയാണ്. ഇത് ആർക്കാ അറിയാത്ത കാര്യം? പി എസ് സിക്ക് വിടാൻ തന്റെ ഇടമുണ്ടോ? കേരളത്തിൽ 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധ്യാപക അധ്യാപക നിയമനങ്ങൾ പി എസ് സിക്ക് വിടാൻ വേണ്ടി തയ്യാറാകുമോ? അതിന് സംവരണം വേണമെന്ന് പറയാൻ തയ്യാറാകും. അല്ല, അവിടെയാണ് ശ്രീ സ്വരാജ്, അവിടെയാണ് ശ്രീ സ്വരാജ് ധനവകുപ്പിന് വിയോജിപ്പ്. കാരണം ഇത്രയധികം കോടിക്കണക്കിന് രൂപയുടെ ബാധ്യത സർക്കാരിന് വരും എന്നുള്ളത് കൊണ്ടാണ് ഈ നിയമനങ്ങൾ പി എസ് സിക്ക് വിടാതെ ഗസ്റ്റ് അധ്യാപകരായിട്ട് വിടുന്നതും. 2 വർഷത്തിന് ശേഷം കുട്ടികൾ ഉണ്ട് എന്ന് കണ്ടാൽ മാത്രം ഈ സംവിധാനം തുടരുകയും ഇല്ലെങ്കിൽ സ്റ്റോപ്പ് ചെയ്യുകയും ചെയ്യുന്നത്. അത് പറയുന്നതിനൊന്നും ഒരു ന്യായവുമില്ല. ഞാൻ പറയട്ടെ, വിദ്യാഭ്യാസ മേഖലയ്ക്ക് വേണ്ടി പണം നീക്കിവെക്കണമല്ലോ. അതിനൊരു പ്രമുഖ മേഖലയെ നമ്മൾ കാണണമല്ലോ. ഈ ഗവൺമെന്റ് മാത്രമല്ല, എല്ലാ ഗവൺമെന്റ് കാണേണ്ടതാണ്. പിന്നെ അടുത്തൊരു വർഷമാകുമ്പോഴേക്ക് കുട്ടികൾക്ക് കുറയുന്നതാണ് വരുന്നത്. വിജയശതമാനം കൂടി വരികയല്ലേ ചെയ്യുന്നത്? നിങ്ങൾ കുറച്ച് വർഷത്തെ കണക്കെടുക്കും, വിജയശതമാനം വർദ്ധിച്ചു വരികയല്ലേ ചെയ്യുന്നത്? അപ്പോ ഉപരിപഠനത്തിന് യോഗ്യത നേടുന്ന കുട്ടികളുടെ എണ്ണം കൂടാൻ തന്നെയാണ് സാധ്യത. 2, ഇപ്പൊ തന്നെ പ്രൊട്ടക്ടഡ് അധ്യാപകരില്ലേ? പ്രൊട്ടക്ടഡ് അധ്യാപകരിൽ നിന്ന് നിയമനം നടത്തട്ടെ. ആ നിയമനം നടത്താൻ വേണ്ടി മാനേജ്മെന്റിനോട് സഹകരിക്കാൻ ആവശ്യപ്പെടട്ടെ. ഇനി അതൊക്കെ പോകട്ടെ. ഈ ഒരു സമയം കിട്ടിയതുകൊണ്ട് ഞാൻ സൂചിപ്പിക്കുന്നതെന്ന് മാത്രമേ ഉള്ളൂ. 7 വിദ്യാഭ്യാസ മേഖലയും 7 വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഇനി മാനേജർമാർ തന്നെ നിയമനം നടത്തുന്ന രീതി തുടർന്നാൽ പോലും അതിൽ സംവരണം വേണമെന്ന് ആവശ്യപ്പെടാൻ
അത്തരം ഒരു ആവശ്യം നമ്മുടെ സമൂഹത്തിൽ ഉയർന്നു വരാൻ മടിക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഈ ആവശ്യം ഉൾപ്പെടെ ഉയർത്തിക്കൊണ്ട് സംരംഗത്തേക്ക് വരിക. കച്ചവടമാണ് എല്ലാവർക്കും നടക്കുന്നത്, നഗ്നമായ സ്ഥാപനവൽക്കരിക്കപ്പെട്ട അഴിമതി നടക്കുന്നു, അതിനെ ചോദ്യം ചെയ്യാൻ സാധിക്കാതെ പോകുന്നു. എല്ലാ മേഖലയും അഴിമതിയാവുന്നു, കോഴ്സ് കൊടുക്കുന്നതിനും കാശ്, അധ്യാപനം വെക്കുന്നതിനും കാശ്. അല്ല, ഇവിടെ ശ്രീ സ്വരാജ്, മുസ്ലിം ലീഗ് എന്ന് പറയുന്ന ഒരൊറ്റ ഘടക കക്ഷിക്കെതിരെ മാത്രമാണ് ആരോപണങ്ങൾ കൂടുതൽ വരുന്നത്. പക്ഷേ മുസ്ലിം ലീഗിന് അപ്പുറത്തേക്ക് ഒരു മുന്നണി സംവിധാനമാണ്. ആ മുന്നണി സംവിധാനത്തിൽ കൂട്ടുകക്ഷി ഭരണത്തിൽ എല്ലാവർക്കും ഇതിൽ ഉത്തരവാദിത്വമില്ലേ? തീർച്ചയായിട്ടും ഉണ്ടല്ലോ. ഞാൻ ആദ്യ ഘട്ടം മുതൽ തന്നെ നിങ്ങളുടെ ചാനലിൽ ഉൾപ്പെടെയുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്, മുസ്ലിം ലീഗിനെ ഒറ്റ തിരിച്ച് ആക്രമിക്കുകയോ അതിൽ മറ്റെന്തെങ്കിലും താല്പര്യം വെച്ചുപുലർത്തി വെക്കുന്ന ഒരാളല്ല ഞാൻ. സർക്കാരിനാണ് ഉത്തരവാദിത്വം, യു ഡി എഫിനാണ് ഉത്തരവാദിത്വം. ആ യു ഡി എഫിൽ വിദ്യാഭ്യാസ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന പാർട്ടി മുസ്ലിം ലീഗാണ് എന്നുള്ളത് കൊണ്ട് അവർക്കൊരു പ്രത്യേക ഉത്തരവാദിത്വമുണ്ട്, അതൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റില്ല. എന്നാൽ അവർക്ക് മാത്രമാണ് ഉത്തരവാദിത്വം എന്ന നിലയ്ക്ക് ബാക്കിയുള്ളവർ കൈകഴുകി അല്ലെ ബാക്കിയുള്ളവരെ വിശുദ്ധരാക്കുന്ന രീതിയോടും എനിക്ക് യോജിപ്പില്ല. ഗവൺമെന്റിന്റെ പരാജയവും ഗവൺമെന്റിന്റെ കെടുവാരിസ്ഥതി ഗവൺമെന്റിന്റെ അനുമതിയുമാണ്. അതിൽ വിദ്യാഭ്യാസ വകുപ്പായതുകൊണ്ട് ലീഗ് പ്രമുഖമായ ഉത്തരവാദിത്വം, പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം ലീഗിനുമുണ്ട്, അത്രേ ഉള്ളൂ. യെസ്, ഏതായാലും ഭാവിയിൽ ഇനിയിപ്പോൾ ഡിവൈഎഫ്ഐയുടെ പ്രതിഷേധ പരിപാടികൾ എങ്ങനെയായിരിക്കും ഇക്കാര്യത്തിൽ? അല്ല, ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ നമ്മുടെ മുൻപിൽ വന്നിരിക്കുന്ന വിഷയങ്ങൾ എന്തൊക്കെയാണ് നോക്കും നിങ്ങൾ? ഒന്ന്, വിദ്യാഭ്യാസ മേഖലയിൽ അഴിമതി. രണ്ട്, എം എൽ എ ഹോസ്റ്റൽ കുപ്രസിദ്ധനായ പ്രതി എം എൽ എയുടെ മുൻ എം എൽ എയുടെ പേരിലുള്ള മുറിയിൽ താമസിക്കുന്ന പ്രശ്നങ്ങൾ. സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ പ്രതി, കെ പി സി സി പ്രസിഡന്റ് ആയിരുന്ന ഇന്നത്തെ ആഭ്യന്തരമന്ത്രിയോടൊപ്പം നിൽക്കുന്ന ഗ്രൂപ്പ് ഫോട്ടോ, ആ പ്രതിയോടൊപ്പം മുഖ്യമന്ത്രി നടുറോഡിൽ മുക്കാൽ മണിക്കൂർ വാഹനത്തിനകത്തിരുന്ന് ചർച്ച ചെയ്യുന്നതിനെ സംബന്ധിച്ച വിഷയങ്ങൾ, ഇങ്ങനെ ഇങ്ങനെ എത്രയെത്ര കാര്യങ്ങളാണ് പുറത്തു വരുന്നത്. രണ്ട് പേരെ കൊന്ന കേസിലെ ആറാം പ്രതി ഒരു നിയമ നടപടിക്ക് വിധേയനാകാതെ നിയമസഭയിൽ ഇരിക്കുന്നു. ബലാത്സംഗ കേസിൽ പ്രതിയായിട്ടുള്ള ഒരാൾ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ പോലും തയ്യാറാകാതെ എം എൽ എ ആയിട്ട് വരത്തുന്നു. ഇതൊക്കെയാണ് കേരളത്തിൽ നടക്കുന്നത്. അപ്പൊ ഇതെല്ലാം നമ്മൾ ഏറ്റെടുക്കേണ്ട വിഷയങ്ങളാണ്. ആ കൂട്ടത്തിലാണ് വിദ്യാഭ്യാസ മേഖലയിൽ അഴിമതിയുടെ പ്രശ്നം വന്നിരിക്കുന്നത്. തീർച്ചയായും വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ തൽപരരായ രക്ഷിതാക്കളുമെല്ലാം ഇക്കാര്യത്തിൽ പ്രതിഷേധമുള്ളവരാണ്. ആ പ്രതിഷേധത്തോടൊപ്പം ഡിവൈഎഫ്ഐ ഉണ്ടാവും. ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്യും. യെസ്, വളരെയധികം നന്ദി ശ്രീ സ്വരാജ് ചർച്ചയിൽ പങ്കെടുത്തതിൽ. ശ്രീ സുരേഷ് കൃഷ്ണ, ഇവിടെ ഈ പറയുന്നത് പോലെ ഇതിനൊക്കെ വഴി വെച്ച് കൊടുക്കുന്നത് പ്ലസ് ടു തുടങ്ങുന്നത് ആരുടെ കാലഘട്ടത്തിൽ? ചരിത്രം അതുകൂടെ നോക്കണ്ടേ? എങ്ങനെയാണ് പ്ലസ് ടു വരുന്നതും പ്രീ ഡിഗ്രി നിർത്തുന്നതും? അതിനുശേഷം പ്ലസ് ടു തുടങ്ങുമ്പോൾ അന്ന് ആ സർക്കാർ, ഇടതുപക്ഷ സർക്കാർ വീണ്ടും അധികാരത്തിൽ വരാതിരിക്കാനുള്ള കാരണങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് പി ജെ ജോസഫ് എന്ന വിദ്യാഭ്യാസ മന്ത്രിയും അദ്ദേഹത്തിന്റെ പാർട്ടിയും പ്ലസ് ടു സ്കൂളുകൾ അനുവദിക്കുന്നതിൽ വൻതോതിൽ കോഴ വാങ്ങിയെന്നുള്ള ആരോപണം തന്നെയായിരുന്നു. ഒരു പ്രധാനപ്പെട്ട വിഷയമാണത്. അങ്ങനെ ഒരു ആരോപണം ഉണ്ടായിരുന്നു. അങ്ങനെ അതിനെതിരെ പ്രതിഷേധിച്ച പ്രസ്ഥാനങ്ങളിൽ ഒന്ന് ഡിവൈഎഫ്ഐയുമാണ്, എസ് എഫ് ഐയും ആ കാലഘട്ടത്തിൽ അതിനെതിരെ പ്രതിഷേധിച്ചിരുന്നു. ഇത് ഒരു ഇടതുപക്ഷ ഗവൺമെൻറ് വിചാരിച്ചാൽ മാത്രം നിൽക്കുന്ന ഒരു സംഭവമല്ല എന്ന് സമൂഹത്തിന് ബോധ്യമുള്ള ഒരു കാര്യം കൂടിയാണ്. ഞങ്ങളിതിനെ പരമാവധി, നേരത്തെ സ്വരാജ് സൂചിപ്പിച്ചതുപോലെ തന്നെ, എന്തുകൊണ്ട് ഈ നിയമനങ്ങൾ പി എസ് സിക്ക് വിടുന്നില്ല, മാനേജർമാർ തന്നെ നടത്തുന്നു, ഒരു ചെറിയ ആവശ്യം മാത്രം, എന്തുകൊണ്ട് സംവരണം ഈ മേഖലയിൽ കൊണ്ടുവരാൻ വേണ്ടി ഈ വിഭാഗങ്ങൾ ശ്രമം നടത്തുന്നില്ല, അതെല്ലാം അഴിമതിക്ക് വേണ്ടി മാത്രമാണെന്ന് പൊതുജനങ്ങൾക്ക് ബോധ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ സമരോത്സുകമായിട്ടുള്ള ഒരു ജനതയെ ഇല്ലാതാക്കുക എന്നുള്ള ആസൂത്രിതമായ ശ്രമം 57 മുതൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ പരിണിത ഫലമാണ് ഇന്ന് വിദ്യാർത്ഥിക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം പോലും നിഷേധിക്കുന്ന തരത്തിൽ പൈസ ഉള്ളവന് മാത്രം വിദ്യാഭ്യാസം എന്ന നിലയിലേക്ക് കാര്യങ്ങൾ കൊണ്ടെത്തിക്കുന്നത്. ഇടതുപക്ഷം അതിനെ ചെറുക്കുക തന്നെ ചെയ്യും, സി പി എം അതിന്റെ മുന്നിൽ ഉണ്ടാവുക തന്നെ ചെയ്യും. യെസ്, ഒരു പ്രേക്ഷകൻ നമ്മളോട് ഓപ്പൺ ചെയ്യുന്നു. ഹലോ, കേൾക്കാമോ? യെസ്, പേര് പറയൂ. യെസ്, ശ്രീ ഷാലി, താങ്കൾ എങ്ങനെയാണ് പ്ലസ് ടു സ്കൂളുകൾ അനുവദിക്കുന്ന സംഭവത്തിൽ കോഴയ്ക്കാണോ പ്രാധാന്യം നൽകിയിട്ടുള്ളത്, അതോ സ്കൂളുകളും വിദ്യാഭ്യാസവും എന്നുള്ള ഒരു വിശാല മനസ്കത സർക്കാർ കാണിച്ചു എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? വിശാല മനസ്കതയൊക്കെ അതൊക്കെ രണ്ടാമത്തെ കാര്യമാണ്. ഒന്നാം കാര്യം എന്നുള്ളത്, കേരളത്തിനെ സംബന്ധിച്ചോളം പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ, രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ, അഴിമതി കാണിക്കുന്നതിൽ വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു മേഖലയാണ്. കാരണം മാധ്യമങ്ങളും അതുപോലെ തന്നെ ജനങ്ങളും ഒക്കെ വളരെയധികം അതിനെ വീക്ഷിക്കുന്ന, അതിനെതിരെ പ്രതിഷേധിക്കുന്ന ഒരു ജനതയാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ഇതിൽ ഇൻഡയറക്റ്റ് ആയിട്ടൊരു പണം സമ്പാദിക്കാനുള്ള ഒരു മാർഗമാണ് ഇത്തരത്തിലുള്ള സ്കൂളുകളിലെ ഇത് അനുവദിക്കുക.
അങ്ങനെ അതിൽ നിന്ന് പൈസ വെച്ചാൽ എനിക്ക് ഒരു ഉദാഹരണം പറയണ്ട. ഞാന് 1900 അല്ല പണ്ട് പി ജെ ജോസഫ് എൽ ഡി എഫില് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന സമയത്താണ് +2 ബാച്ച് അനുഭവിച്ചത്. ആ സമയത്ത് എന്റെ പ്രദേശത്ത് പാലക്കാട് എന്റെ പ്രദേശത്ത് ഒരു ലോക്കൽ നേതാവ് അയാള് അന്ന് രാഷ്ട്രീയത്തിൽ പ്രവേശിച്ച് വളരെ കുറച്ചു കാലമായിട്ടേ ഉണ്ടായിരുന്നുള്ളൂ. പി ജെ ജോസഫിന്റെ ഒരു സ്വന്തം കക്ഷിയിൽപ്പെട്ട ഒരാളായിരുന്നു. അയാള് ലക്ഷക്കണക്കിന് രൂപ സമ്പാദിച്ച് ആ ഒരു +2 കോഴ്സ് തുടങ്ങുന്ന കാലഘട്ടത്തിലായിരുന്നു അയാള് വളരെയധികം പൈസ സമ്പാദിച്ചത്. അപ്പൊ ഇതൊരു മുന്നണി സംവിധാനത്തിന്റെ ഒരു 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 ബലക്ഷയമാണിത്. കാരണം മുഖ്യമന്ത്രിയെ സംബന്ധിച്ചോളം ഈ ഭരണത്തെ നിലനിർത്തുക എന്നുള്ളത് മാത്രമാണ് അയാളുടെ ലക്ഷ്യം. ഇപ്പൊ രണ്ടു ദിവസം മുന്നേ കട്ട് ഒരു അഭിപ്രായം പറഞ്ഞല്ലോ, ഡി എം കെ ഹൈക്കോടതിയിലെ ഈ ജസ്റ്റിനെ നിലനിർത്താൻ വേണ്ടിയിട്ട് മുഖ്യമന്ത്രിയോട് ആവശ്യപ്പെട്ടു. മുഖ്യമന്ത്രിക്ക് അല്ല പ്രധാനമന്ത്രിക്ക് ആവശ്യപ്പെട്ടു, പ്രധാനമന്ത്രി അത് നിലനിർത്താൻ വേണ്ടിയിട്ട് ശ്രമിച്ചു. എന്തുകൊണ്ടെന്നാല് ഭരണം അതുപോലെ തന്നെ കേരളത്തില് ഇപ്പോഴത്തെ മുഖ്യമന്ത്രിയുടെ സ്ഥിതി അവസ്ഥ ഇത് തന്നെയാണ്. ഇത് അഴിമതി നടത്താൻ വേണ്ടിയിട്ട് മുസ്ലിങ്ങളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉന്നമനത്തിൽ മുസ്ലിം ലീഗ് വലിയ കോൺട്രിബ്യൂഷൻ ഒന്നും ചെയ്തിട്ടില്ല ഈ കേരളത്തില്. ഇ എം എസിന്റെ ഭരണകാലത്തിൽ നടന്ന ഈ ഫ്രീ വിദ്യാഭ്യാസവും ഈ സ്വാശ്രയ വിദ്യാഭ്യാസത്തൊക്കെ മാറ്റി നിർത്തി കേരളത്തിലെ പൊതുവിദ്യാഭ്യാസം എല്ലാവർക്കും തുറന്നുകൊടുക്കുകയും മുസ്ലിങ്ങൾക്ക് ഇത്രയും സംവരണം കേൾക്കുകയും ഇത് അത് മുസ്ലിം. വളരെയധികം നന്ദി ശ്രീ ഷാലി അബൂബക്കർ ഇത്രയും സമയം സംസാരിച്ചതിൽ. ഇത് സുരേഷ് കൃഷ്ണ, ഇവിടെ ഇതാണ് ഈ മുന്നണി സംവിധാനത്തിന്റെ പ്രശ്നങ്ങളാണ് അദ്ദേഹം പറയുന്നത് പോലെ. കാരണം അന്ന് പി ജെ ജോസഫ് ചെയ്തപ്പോഴും നിങ്ങളായിരുന്നു ഭരണത്തിന് നേതൃത്വം നൽകിയത്. ഭരണത്തിന് നേതൃത്വം നൽകിയ നിങ്ങൾക്ക് അന്ന് കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗത്തെ നിയന്ത്രിക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇന്ന് ഇതുപോലെ ഉമ്മൻചാണ്ടിയും ചിലപ്പോൾ ഇക്കാര്യങ്ങളിൽ നിസ്സഹായനാകും. കാരണം 72 നിന്ന് തുടങ്ങി കഷ്ടിച്ച് 75 ഇങ്ങനെ എത്തി നിൽക്കുന്നതേ ഉള്ളൂ ഭൂരിപക്ഷം എന്ന് പറയുന്നത്. ഈ അക്കങ്ങൾ കൊണ്ടുള്ള കളിക്ക് കൂട്ടുനിൽക്കുന്ന മുഖ്യമന്ത്രി ജനങ്ങളുടെ ദുരിതം കാണാതെ പോകുന്നു. എല്ലാവരും ലോക്കൽ നേതാക്കൾ പൈസ ഉണ്ടാക്കിയിരുന്നു. അത് ഈ മുന്നണി സംവിധാനത്തിനകത്തുള്ള ചില പോരായ്മകളെ കണ്ടില്ല എന്ന് നടിക്കുന്നവരല്ല സി പി എം ആർ. അതിനെ വളരെ വിശാലമായി അതിനെ വിലയിരുത്തുകയും ചെയ്യുന്നവരാണ്. അതിനെ പരമാവധി ചെറുക്കുകയും അത് ഇല്ലാതാക്കാൻ വേണ്ടി ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ ഫലമായിട്ടാണ് ഞങ്ങളുടെ മുന്നണി ഇത്ര ചെറുതായി മാറിയതെന്നുള്ള യാഥാർത്ഥ്യം നിങ്ങൾ മനസ്സിലാക്കണം. അപ്പൊ എന്തുകൊണ്ട് ഈ മുന്നണി സംവിധാനം ഇങ്ങനെ പെരുകുന്നില്ല എന്ന് ചോദിച്ചാൽ ഞങ്ങളെ കൂടെ വരുന്നവർക്ക് ഇങ്ങനെ അഴിമതി കാണിക്കാനുള്ള അവസരം ഉണ്ടാവില്ല എന്നുള്ളത് കൊണ്ടുകൂടിയാണെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അങ്ങനെ അതിനെ കാണുമ്പോൾ ഈ വിഷയത്തിന്റെ പൊതു സ്വരം എന്താണ് എന്ന് മനസ്സിലാക്കുമ്പോഴാണ് വിദ്യാർത്ഥിയെ ഒരു സൈഡിലേക്ക് മാറ്റി നിർത്തുന്ന ഈ അഴിമതി നടത്തിക്കൊണ്ട് മുഖ്യമന്ത്രി മുന്നോട്ട് പോകുന്നത്. ഞാൻ താങ്കളിലേക്ക് വരാം. ശ്രീ എൻ ആർ മായിൻ കോൺഗ്രസ് നേതാവ് നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ എൻ ആർ മായിൻ, +2 സ്കൂളുകളും ബാച്ചുകളും അനുവദിച്ചതിൽ വ്യാപകമായ ക്രമക്കേട് നടക്കുന്നു, കോടികളുടെ കോഴ നടക്കുന്നു. ഇത് മറ്റാരുമല്ല പറഞ്ഞത് എം ബി എസിന്റെ സംസ്ഥാന പ്രസിഡന്റ് ഫസൽ ഗഫൂർ തന്നെയാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞത്. കോഴ വാങ്ങാനുള്ള ഒരവസരമാണോ 134 ബാച്ചുകളും സ്കൂളുകളും ഒക്കെ ആയി 699 ബാച്ചുകളുമായി സർക്കാർ +2 എന്ന് പറയുന്ന സംവിധാനത്തെ ഇപ്പോൾ മാറ്റുന്നത്? സുരേഷ്, ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടത് പണ്ട് എസ് എസ് എൽ സിക്ക് ഉള്ള ഒരു പ്രാധാന്യമാണ് ഇന്ന് +2 എന്ന് പറയുന്ന വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും പ്രസക്തമായതാണ് +2. അപ്പോ ആ +2 എങ്ങനെയാണ് കുട്ടികൾക്ക് അനുകൂലമായി മാറ്റിക്കുന്നത് എന്ന് വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. അപ്പോ അതുകൊണ്ട് ആ വിദ്യാർത്ഥികളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ടത് ഒരു ഗവൺമെന്റിന്റെ വളരെ പ്രധാനപ്പെട്ട ബാധ്യതയാണ്. അപ്പൊ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമ്പോൾ അതിനെതിരെ വിമർശനം ഉന്നയിക്കാൻ സാധിക്കും. പക്ഷേ ആ കുട്ടികൾക്ക് നാളെ പഠിക്കാനുള്ള അവസരം ലഭിച്ചില്ലെങ്കിൽ അത് നമ്മൾ ചരിത്രത്തിൽ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന ഏറ്റവും വലിയ നീതികേടായിരിക്കും സുരേഷ്. അല്ല, പക്ഷേ ശ്രീ എൻ ആർ മായിൻ, സത്യം തന്നെ, വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ സാഹചര്യം ഒരുക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം എല്ലാം ഉണ്ട് നമുക്കെല്ലാവർക്കും. അതോടൊപ്പം തന്നെ ഈ വിദ്യാർത്ഥികളില്ലാത്ത സ്ഥലങ്ങളിൽ +2 അനുവദിക്കുക, അല്ലെങ്കിൽ ചിലയിടങ്ങളിൽ ഒന്നിലധികം അനുവദിക്കുക, എന്നിട്ട് അവിടെ നിന്നും മാനേജ്മെന്റിനോട് പൈസ വാങ്ങുക, പൈസ കൊടുക്കാത്ത ആളുകൾക്ക് +2 കൊടുക്കാതിരിക്കുക, ഇത് എന്ത് ന്യായീകരണം? ഇവിടെ എന്ത് തത്വം പറയാൻ പറ്റും? ഇത് ജനങ്ങളുടെ മുമ്പിൽ ഇല്ലാത്ത അപവാദങ്ങൾ പ്രചരിപ്പിച്ചുകൊണ്ട് സംസ്ഥാനത്തിന് UDF കൊണ്ട് വിദ്യാർത്ഥികൾക്ക് അനുകൂലമായ ഒരു നിർദ്ദേശം നടത്തുന്നു. അവർക്ക് ഏറ്റവും അനുകൂലമായ ഒരു ഗവൺമെന്റാണ് എന്ന്
ജനമധ്യത്തിൽ ഇല്ലാതാക്കാൻ വേണ്ടിയുള്ള ചില കുൽസിത ശ്രമങ്ങളാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇക്കാര്യം എനിക്ക് നിർബന്ധമായിട്ടും നിങ്ങളോട് പറയാൻ സാധിക്കും. ഏത് തരത്തിൽ അഴിമതി ഉണ്ടെങ്കിലും ആ അഴിമതിക്കെതിരാണ് അഴിമതി എവിടെയെങ്കിലും കാണിച്ചു വന്നാൽ ചൂണ്ടിക്കാണിച്ചു വന്നാൽ അതിനൊന്നും ശക്തമായ നടപടി എടുക്കാൻ എൻആർമായി ഞാൻ ഒന്ന് തുടരുക. ഇതാണ് ശ്രീ സുരേഷ് കൃഷ്ണ എൻആർമായി പറയുന്നത് പോലെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സാഹചര്യം ഒരുക്കേണ്ട ഉത്തരവാദിത്വം സർക്കാരിനുണ്ട്. അതാണ് സർക്കാർ ചെയ്തിരിക്കുന്നത്. അതിനപ്പുറത്തേക്കുള്ള കാര്യങ്ങളെല്ലാം ഊതിപ്പെരുപ്പിച്ചുണ്ടാക്കുന്നത്. പ്രിയപ്പെട്ട മാഹിയൻ, അദ്ദേഹത്തിന്റെ മുന്നിൽ എനിക്ക് വയ്ക്കാനുള്ളത് അരുണും ഗായത്രിയുടെയും ആത്മഹത്യയാണ്. ഇത് ഗവൺമെന്റ് വിദ്യാഭ്യാസ മേഖലയിൽ യാഥാർത്ഥ്യ ബോധത്തോടു കൂടിയാണ് ഇടപെടുന്നതെങ്കിൽ ഇത്തരം ആത്മഹത്യകൾ ഉണ്ടാവില്ല. ഒന്ന്, രണ്ട്, 134 കോളേജുകൾ അനുവദിക്കുമ്പോൾ UDFനകത്തുണ്ടായിട്ടുള്ള തർക്കം എന്തിനെ, സ്കൂളുകൾ അനുവദിക്കുമ്പോൾ UDFനകത്തുണ്ടായ തർക്കം എന്തിനെ സംബന്ധിച്ചായിരുന്നു? അവസാനം ഒരു ഒത്തുതീർപ്പിലെത്തി. എന്നിട്ട് MES നേതാവ് ഗഫൂറിന്റെ അടുത്തേക്ക് പോയത് ആരൊക്കെയാണ്? ലീഗിന്റെ നേതാക്കന്മാരാണ്. പച്ചയായ അഴിമതി ഈ മേഖലയിൽ നടക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം കോൺഗ്രസിന്റെ അകത്തുനിന്ന് തന്നെ ഉയർന്നു വരുന്നുണ്ട്. രണ്ടു ദിവസം കൂടി കാത്തിരിക്കൂ, കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ഈ ഇതിനെ സംബന്ധിച്ചുള്ള വിഷയങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുമെന്നുള്ളത് തന്നെയാണ് എന്റെ വിശ്വാസം. അപ്പോൾ മാഹിനെ പോലുള്ള നേതാക്കന്മാർ ഇതിനെ മറച്ചു വയ്ക്കാൻ ശ്രമിക്കുന്നത് യഥാർത്ഥത്തിൽ നമ്മുടെ ജനങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിനൊപ്പം നിൽക്കുന്ന ഒരു നിലപാടല്ല എന്നാണ് ശ്രീ എൻആർമായി. ഇതാണ് കാരണം, വടക്ക് മാത്രം സീറ്റ് കൊടുത്തിരുന്നുവെങ്കിൽ മാനേജ്മെന്റുകൾക്ക് സീറ്റും ബാച്ചും സ്കൂളും കൊടുത്ത് മാനേജ്മെന്റുകൾക്ക് പണം കിട്ടുന്നത് മുസ്ലിം ലീഗിന് മാത്രമായിരിക്കും. അത് പരിഹരിക്കണം എന്ന കേരള കോൺഗ്രസ് എമ്മിന്റെയും കോൺഗ്രസിന്റെയും അവകാശവാദം പരിഗണിച്ചുകൊണ്ടാണ് തെക്ക് കൂടെ ഇത്രയധികം സ്കൂളുകൾ നൽകേണ്ടി വന്നത്. അപ്പോഴാണ് പറ്റിപ്പോയത്, കുട്ടികൾ കുറവുള്ള സ്ഥലങ്ങളിലും പ്ലസ് ടു അനുവദിച്ചു പോയി. അത് ആലോചിച്ചില്ല സുരേഷ്. ഞാൻ പറഞ്ഞത് അതാകത്തെ അതൊക്കെ തന്നെ പഠിച്ചു മനസ്സിലാക്കിക്കൊണ്ട് അതിന്റെ അപാകതകൾ തിരിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നുണ്ടെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇവിടുത്തെ അടിസ്ഥാനപരമായ ഒരു പ്രശ്നം ഗവൺമെന്റ് ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ, ഗവൺമെന്റ് ഇഷ്ടപ്പെടുന്നില്ല സാഹചര്യങ്ങളും സൗകര്യങ്ങളും. ആ സാഹചര്യങ്ങളും സൗകര്യങ്ങളും തന്നെ പലപ്പോഴും പുതിയ ബാച്ചുകൾ കൊടുക്കാനും അല്ലെങ്കിൽ സീറ്റുകൾ വർദ്ധിപ്പിക്കാനും ബുദ്ധിമുട്ടാണ്. കാരണം അവിടെ ഒക്കെ തന്നെ ഉണ്ടാക്കിയെടുക്കണമെങ്കിൽ ഗവൺമെന്റിന്റെ കയ്യിൽ നിന്ന് പൈസ കൂടുതൽ ചെലവഴിക്കേണ്ടി വരും. അപ്പൊ ഗവൺമെന്റിന്റെ ധനക്കല്ലൊക്കെ ഇന്ന് കാലഘട്ടത്തിൽ പരമാവധി മാനേജ്മെന്റ് സ്കൂളുകൾക്കാണ് ഇത് കൂടുതൽ കൊടുത്തിരിക്കുന്നത്. പക്ഷെ അവിടുത്തെ ഒരു പ്രധാന പ്രശ്നം ഒരു കാര്യം ചോദിക്കുന്നു സുരേഷ്, ഇവിടുത്തെ ഏതെങ്കിലും ഒരു കുട്ടിക്ക് പ്ലസ് ടുവിന് സീറ്റ് കിട്ടിയിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടൊരു ചർച്ച വരുമ്പോൾ സുരേഷ് ഏത് ഭാഗത്ത് നിൽക്കും? എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ഏത് ഭാഗത്ത് നിൽക്കും? സീറ്റ് കിട്ടാത്ത കുട്ടിക്ക് സീറ്റ് കിട്ടണം തന്നെയാണ്. സീറ്റ് കിട്ടാത്ത കുട്ടിക്ക് സീറ്റ് കിട്ടണം എന്ന് തന്നെ ആയിരിക്കും വാദിക്കുക. ഞാനാണെങ്കിലും പൊതുസമൂഹമാണെങ്കിലും ഇവിടെ ഒരു ചെറിയ സംശയം കൂടെ. താങ്കൾ പറയുന്നത് പോലെ ഈ പ്ലസ് ടുവിന്റെ കാര്യത്തിൽ 100% ആത്മാർത്ഥത ഉണ്ട് എന്ന് തന്നെ ഞങ്ങളൊക്കെ വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ മാനേജ്മെന്റുകളാണ് ഈ സ്കൂളുകൾ കൂടുതലും മാനേജ്മെന്റുകൾക്കാണ് നിങ്ങൾ നൽകിയിരിക്കുന്നത്, പ്ലസ് ടു സ്കൂളുകളും ബാച്ചുകളാണെങ്കിലും. ഈ സ്കൂളുകളും ഈ മാനേജ്മെന്റുകൾ ഈ സ്കൂളുകളിൽ അടിസ്ഥാന സൗകര്യം എന്തിന്റെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കണം? 2 വർഷത്തേക്ക് പരീക്ഷണാടിസ്ഥാനത്തിൽ നിങ്ങൾ നൽകുന്നു. ഈ 2 വർഷത്തേക്ക് മാനേജ്മെന്റ് ബെഞ്ച്, ഡെസ്ക്, മറ്റ് കെട്ടിടം, ലാബ്, ഇത്ര വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് നടത്തിയാൽ 2 വർഷം കഴിഞ്ഞ് നിങ്ങൾ പ്ലസ് ടു ഇവർക്ക് കൊടുക്കില്ല, എന്തായിരിക്കും അവരുടെ അവസ്ഥ? ചുരുക്കത്തിൽ നിങ്ങൾ ഒരു മിനിമം ഗ്യാരണ്ടി ആരും അറിയാതെ ഉള്ളിലൂടെ കൊടുക്കുന്നുണ്ട് എങ്കിൽ മാത്രമേ ഇത്ര ഒരു ഹ്യൂജ് ഇൻവെസ്റ്റ്മെന്റ് മാനേജ്മെന്റ് നടത്തുകയുള്ളൂ. അവർ പൊട്ടന്മാരൊന്നുമല്ല. പിന്നെ ഞാൻ പറഞ്ഞത് ഇവിടുത്തെ സർവപ്രധാനമായ പ്രശ്നം കേരളത്തിലെ ഒരു വിദ്യാർത്ഥി പോലും പ്ലസ് ടു പ്രവേശനവുമായി ബന്ധപ്പെട്ട് പ്രയാസങ്ങളും വിഷമങ്ങളും അനുഭവിക്കാൻ പാടില്ല എന്നുള്ളത് ഗവൺമെന്റിന്റെ മുമ്പിൽ കിടക്കുന്ന ഏറ്റവും പരമപ്രധാനമായ പ്രശ്നമാണ്. കഴിഞ്ഞ ഇടതുപക്ഷ ഗവൺമെന്റ് ബഹുമാനായ മുഖ്യമന്ത്രി ശ്രീ വി എസ് അച്യുതാനന്ദൻ അധികാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന കാലഘട്ടത്തിൽ പോലും 600 ഇത്തരം ബാച്ചുകൾ എന്ന് അനുവദിച്ചാണ് അദ്ദേഹം ഇറങ്ങി വന്നത്. അതിൽ കൂടുതലും മാനേജ്മെന്റ് സ്കൂളുകൾക്ക് തന്നെയായിരുന്നു. അപ്പോ ഇവിടെ എന്താണെന്ന് പറഞ്ഞാൽ കേരളത്തിലെ UDF ഗവൺമെന്റിനെതിരെ എന്തെങ്കിലും ഒരു ആക്ഷേപം ഉണ്ടാക്കിക്കൊണ്ട് ജനസമൂഹത്തിന്റെ ശ്രദ്ധ തിരിക്കാൻ നടത്തുന്ന കുൽക്ഷേത ശ്രമമാണ്. ഈ ശ്രമം കേരളത്തിലെ ജനങ്ങൾ തള്ളിയിരിക്കുന്നു. കേരളത്തിലെ വിദ്യാർത്ഥികൾ പ്രബുദ്ധരാണ്. അവർക്ക് വിദ്യാഭ്യാസം പരമപ്രധാനമാണ്. അതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും അപവാദങ്ങളും ഉണ്ടെങ്കിൽ അവകളൊക്കെ തന്നെ മനസ്സിലാക്കി അതിനെതിരെ ശക്തമായ നടപടികളും നിലപാടുകളും എടുക്കാൻ പറ്റുന്ന കേരളത്തിന്റെ മുഖ്യമന്ത്രിയുണ്ട്, കേരളത്തിലെ UDF ഗവൺമെന്റ് ഉണ്ട്. അതുകൊണ്ട് തന്നെ ഈ ശ്രമങ്ങളൊന്നും തന്നെ നിലപാടുണ്ടെന്നാണ് എനിക്ക്.
അവസാനമായി വളരെ ചുരുങ്ങിയ വാക്കുകൾ. വയനാർ മാഹിൻ ഉന്നയിക്കുന്ന ഈ ആത്മവിശ്വാസം ജനങ്ങൾക്കില്ല എന്നുള്ളത് നേരത്തെ സ്വരാജ് സൂചിപ്പിച്ചതുപോലെ എന്ത് എത്തിക്സിന്റെ അടിസ്ഥാനത്തിലാണ് ഈ മുഖ്യമന്ത്രിയെ ഇങ്ങനെ ഉയർത്തിക്കാട്ടുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രണ്ട് ആത്മഹത്യകൾ അദ്ദേഹത്തിന്റെ മുന്നിൽ അദ്ദേഹം മറുപടി പറയാതെ പോകുന്ന രണ്ട് ആത്മഹത്യകളാണ്. എന്തുകൊണ്ട് ഒരു വിദ്യാർത്ഥി ഇത്രയധികം മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥിക്ക് ഒരു കോളേജിൽ അഡ്മിഷൻ കിട്ടുന്നില്ല എന്ന് ചോദിച്ചാൽ, കാരണം ഒരു രജനീയ സ്ഥാനന്തോ മറ്റൊരാളോ ഉണ്ടാകരുത്, അതിനുവേണ്ടി ആവശ്യത്തിന് സീറ്റുകൾ അനുവദിക്കുന്നു. എവിടെയാണ് ആവശ്യത്തിന് സീറ്റുകൾ അനുവദിച്ചത്? പട്ടം സെന്റ് മേരീസ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതി ഏറ്റവും കൂടുതൽ A+ വാങ്ങി, 7 A+ വാങ്ങിയ വിദ്യാർത്ഥികൾ പുറത്തു നിൽക്കുകയാണ്. അവിടെ എന്തുകൊണ്ട് ഈ ഇത് കൊടുത്തില്ല, കോഴ്സ് കൊടുത്തില്ല? അവിടെ അഴിമതി പണം വാങ്ങാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് കൊടുത്തില്ല. അങ്ങനെ ഇവിടെ ഒരു വിദ്യാഭ്യാസത്തെ കച്ചവടവൽക്കരിച്ചത് UDF ആണ്. ആ UDF പിന്തുടർച്ചാവകാശം ഇന്നത്തെ ഈ മുഖ്യമന്ത്രിയിൽ വന്നെത്തി നിൽക്കുകയാണ്. ഇവരാണ് വിദ്യാഭ്യാസ മേഖലയെ ഇത്രയധികം മതവിധിപ്പിക്കുന്ന തരത്തിലേക്ക് കൊണ്ടുചെന്നെത്തിച്ചത്. ഇതിന്റെ ഏറ്റവും വലിയ ചോദ്യം പ്രതിഷേധിക്കാനുള്ള അവകാശത്തെ പോലും നിഷേധിക്കുന്ന തരത്തിൽ വിദ്യാഭ്യാസ മേഖലയെ മാറ്റിയിരിക്കുന്നു എന്നുള്ളതാണ്. യെസ്, വളരെയധികം നന്ദി ശ്രീ NR മായൻ. ചർച്ചയിൽ പങ്കെടുത്തതിൽ +2 ബാച്ചുകളും സ്കൂളുകളും അനുവദിച്ചത് കോഴ വാങ്ങാൻ വേണ്ടി മാത്രമാണോ എന്നാണ് പ്രൈം ടൈം പരിശോധിച്ചത്. ചർച്ചയിൽ പങ്കെടുത്ത MES സംസ്ഥാന പ്രസിഡന്റ് ശ്രീ ഫസൽ ഗഫൂർ, DYFI നേതാവ് ശ്രീ M സ്വരാജ്, തത്സമയം നമ്മളോടൊപ്പം സ്റ്റുഡിയോയിലെത്തിയ ശ്രീ സുരേഷ് കൃഷ്ണ, അതോടൊപ്പം NR മായൻ വിളിച്ച മറ്റ് പ്രേക്ഷകർക്കും നന്ദി. പ്രൈം ടൈമിൽ മറ്റു വാർത്തകൾ ഇടവേളയ്ക്ക് ശേഷം.